ഒടുവിൽ അവർ കേരള ഹൗസിലെ അടുക്കളയിലുമെത്തി. അവിടെ വിളമ്പുന്നത് ഗോമാംസമാണെന്ന തെറ്റായ ആരോപണം ഉന്നയിച്ചാണ് ഹിന്ദുസേനാ പ്രവർത്തകർ അവിടെ ചെന്നത്. ആസൂത്രിതമായ ഈ കടന്നുകയറ്റത്തിന് കുട പിടിച്ചതാര്? ഒത്താശ നൽകിയതാര്? അവരുടെ യഥാർത്ഥ ലക്ഷ്യമെന്ത്? ഗോമാംസം തന്നെയാണ് ഇപ്പോഴും ഹൈന്ദവ തീവ്രവാദികളുടെ കയ്യിലെ രാഷ്ട്രീയ ആയുധമെന്ന് കേരള ഹൗസിലെ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നു. ഗോക്കൾ ഇന്നൊരു രാഷ്ട്രീയ ചിഹ്നമാണ്. ബഹുസ്വരമായ ഇന്ത്യൻ സാംസ്കാരിക തനിമയെ ചവിട്ടിമെതിക്കാനുള്ള, പിച്ച് ചീന്താനുള്ള അധമ ശക്തികളുടെ രാഷ്ട്രീയ ചിഹ്നം. ഫാസിസത്തെക്കുറിച്ച് നമ്മൾ കുറേ കാലമായി സംസാരിക്കുന്നു. വസ്തുതയിൽ അത് ദേശീയപാതയിലൂടെ കടന്നു വന്ന് ഉൾവഴികൾ കടന്ന് ഇപ്പോൾ നമ്മുടെയൊക്കെ അടുക്കളയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ദാദ്രിയിലെ സംഭവിച്ചത് അടുക്കളയിലാണ്, കേരള ഹൗസിന് സംഭവിച്ചിരിക്കുന്നത് അടുക്കളയാണ്. അപ്പോൾ നമ്മുടെ അടുക്കള, നമ്മുടെ കിടപ്പുമുറി, അതിൻ്റെയൊക്കെ സ്വകാര്യത പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നു. വളരെ സെൻറ്റിമെൻ്റലായിട്ടുള്ളൊരു വിഷയമാക്കി മാറ്റിക്കൊണ്ട് പ്രത്യേകിച്ച് 85% വരുന്ന ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ വികാരത്തെ ഉണർത്തുവാൻ ഏറ്റവും നല്ലൊരു മുദ്രാവാക്യമാണ്, വിഷയമാണ് ഗായ്. മതപരവും സാമ്പത്തികവും സാംസ്കാരികവുമായ അടിത്തറ ഗോവധ നിരോധന സമരങ്ങൾക്കുണ്ട്. അത് വർഗീയ ശക്തികൾ ഫാസിസ്റ്റ് ശൈലിയിൽ വിദഗ്ധമായി ഉപയോഗിക്കുകയാണ്. കേരള ഹൗസിലെ കടന്നുകയറ്റം രാജ്യത്തെ ഫെഡറൽ സംവിധാനങ്ങളെ തുരങ്കം വയ്ക്കുന്നതാണ്. ഫെഡറലിസം എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളോടുള്ള ആദരവ് കേന്ദ്രം പാലിക്കണം. കാരണം ഭരണഘടനയുടെ അനുച്ഛേദം ഒന്ന് പറയുന്നത് ഈ ഇന്ത്യ എന്ന് പറഞ്ഞാൽ കുറേ സംസ്ഥാനങ്ങൾ ചേർന്നുള്ള ഒരു യൂണിയൻ മാത്രമാണ്. സംസ്ഥാനത്തിൻ്റെ അധികാരത്തിലുള്ള കയ്യേറ്റമാണ് ഈ കാണിച്ചത് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അത്രത്തോളം ഈ ഒരു ഇഷ്യൂ നമ്മൾ ബ്ലോപ്പ് ചെയ്യണോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. എവിടെയെങ്കിലും ഒരു മർഡർ നടക്കുക, ഒരു കൊല നടക്കുകയാണെങ്കിൽ പോലീസിന് അവിടെ പോകാൻ അധികാരമുണ്ട്. അപ്പോൾ അവിടെ ഫെഡറൽ തത്വമൊന്നും അവിടെ ഇല്ല. ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ദില്ലിയിലെ എംബസിയായി വേണം സംസ്ഥാന ഭവനുകളെ കാണാൻ. ഇത് അറിയാത്തവരല്ല കേന്ദ്രം ഭരിക്കുന്നത്. പോലീസിന് ഇടപെടേണ്ട ഒരു കാര്യവും അവിടെ ഇല്ലായിരുന്നു. പോലീസ് ചെന്ന് ഒരു അടുക്കളയിൽ ചെന്നിട്ട് അവിടെ ചെന്ന് അവിടെ മട്ടനാണോ ബീഫാണോ എന്നൊക്കെ പരിശോധിക്കാമെന്ന് പറഞ്ഞാൽ പോലീസിന് ആരാ അധികാരം കൊടുത്തിരിക്കുന്നത്? ഒരു സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് എന്ന് നമ്മൾ പറയുന്നത് അതൊരു വലിയ ഒരു അത് ഭരണഘടനയിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വരുന്നൊരു വലിയ കൺസെപ്റ്റാണ്. അതിനകത്ത് നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറാണ്. അപ്പോൾ അത് അതിനൊക്കെ അങ്ങനെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ഈ വരുന്ന ഒരു സെല്ലിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ വലിയ കാര്യങ്ങൾ വരുന്നതാണ്. അതിനകത്ത് ബി ജെ പി ഇതര സർക്കാരുകളുടെ പിന്തുണ ഇക്കാര്യത്തിൽ കേരളത്തിന് ലഭിച്ചു എന്നത് ആശ്വാസകരമാണ്. സംഭവം പന്തിയല്ലെന്ന് ബോധ്യപ്പെട്ട ആഭ്യന്തരമന്ത്രിയും തെറ്റ് ഏറ്റുപറഞ്ഞു. ഇതൊക്കെ നടന്നിട്ടും പ്രധാനമന്ത്രിയോ അദ്ദേഹത്തിൻ്റെ ഓഫീസോ ഒന്നും പ്രതികരിച്ചില്ലെന്നത് അപലപനീയമാണ്. പ്രധാനമന്ത്രിയുടെ മൗനം കുറ്റകരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഹിന്ദുവികാരത്തിൻ്റെ പേര് പറഞ്ഞ് വ്യത്യസ്ത വേഷങ്ങളിൽ അഴിഞ്ഞാടുന്ന മനുഷ്യാധവന്മാരെ നിയന്ത്രിക്കാനോ ശാസിക്കാനോ പ്രധാനമന്ത്രി തയ്യാറാവുന്നില്ലെന്നത് ജനാധിപത്യ സംവിധാനത്തിൽ അംഗീകരിക്കാനാവാത്തതാണ്. നാളെ ഇന്ന് കേരള ഹൗസ്, നാളെ നമ്മുടെയൊക്കെ ഹൗസ്, അങ്ങോട്ടുള്ള ഈ കടന്നുകയറ്റം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഫാസിസത്തിനെതിരെയുള്ള, മതഭ്രാന്തിനെതിരെയുള്ള, വർഗീയതയ്ക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായി നമ്മളിതിനെ കാണണം. ബീഫ് ഇപ്പോൾ അതിനൊരു പ്രതീകമായി മാറിയിട്ടുണ്ട്. അതിരു കടന്ന പ്രവർത്തനങ്ങൾ, അത് ജനാധിപത്യത്തിന് അപകടകരമാണ്. മാനുഷികമായ പരിഗണനകൾക്ക് അത് വിപരീത ഫലമുണ്ടാക്കുന്നു. അത് ശരിക്കും മനുഷ്യത്വത്തിന് തന്നെ എതിരായിട്ടുള്ള കാര്യമാണ്. കേരള ഹൗസിലെ വിഭവ പട്ടികയിൽ 18 ഒന്നാണ് പോത്തിറച്ചി വിഭവങ്ങൾ. അത് വന്ന് പടമെടുക്കാനും ഫേസ്ബുക്കിലും മറ്റുമിട്ട് പ്രശ്നം വഷളാക്കാനും മറ്റും ശ്രമിക്കുന്ന വിഷമനസ്സുകൾ കേരളീയർക്കിടയിലും ഉണ്ടെന്നത് ശാപമാണ്. രാഷ്ട്രീയ കങ്കാണിത്തം മാത്രമല്ല, മരണത്തിൻ്റെ കങ്കാണിപ്പണി കൂടിയാണ് തങ്ങൾ ചെയ്യുന്നതെന്ന് ഇക്കൂട്ടർ മനസ്സിലാക്കിയാൽ നന്ന്. 2 കുട്ടിയെപ്പോലും ബലാത്സംഗം ചെയ്ത് സംഭവം കഴിഞ്ഞിട്ട് ദിവസങ്ങളായിട്ടുള്ളൂ. ഈ കേസുകളൊന്നും അന്വേഷിക്കുവാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല, ഒരു ഒരു മുൻകൈയില്ല, അല്ലെങ്കിൽ ഒരു പ്രേരണയില്ല. ഏതൊരു ഗുപ്ത എന്നു പേരായ ഹിന്ദു സേന എന്ന് പറയുന്ന ഒരു പേപ്പർ സംഘടന, ആ സംഘടനയുടെ നേതാവായിട്ടുള്ള ഗുപ്ത ഒരു ടെലിഫോൺ ചെയ്തപ്പോഴേക്കും ബസ്സിയുടെ നിർദ്ദേശപ്രകാരം വലിയൊരു സംഘം പോലീസ് ഈ ആൾക്കാരും ഒരുമിച്ച് കേരള ഹൗസിലേക്ക് വരുന്നു. ഒരു വെറ്ററിനറി ഓഫീസർ അല്ലെങ്കിൽ
അനിമൽ ഹസ്ബൻഡറിയുടെ ഡയറക്ടർ, ഇവർ രണ്ടിലാരെങ്കിലും ഒരാൾ അവിടെ പോയി അത് പരിശോധിക്കുകയും പിന്നെ തുടർ നടപടികൾ എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വ്യവസ്ഥ. അതിനപ്പുറത്ത് പോലീസിന് അതിനെന്തെങ്കിലും റോളുണ്ട് അതിന് ഉണ്ട് എന്ന് ഈ നിയമം പറയുന്നില്ല. എന്തായാലും ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇറച്ചി കഴിക്കാമെന്ന് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ പറയുന്നു. അന്തസ്സുണ്ടെങ്കിൽ ഇക്കാര്യം ദില്ലിയിലെ ഗോസായി നേതാക്കളെ കൂടി ബോധ്യപ്പെടുത്താൻ മുരളീധരന്മാർക്ക് കഴിയണം. വിഷ്ണുഗുപ്ത എന്ന ഹിന്ദു നേതാവിനെ കേരള ഹൗസിലെത്തിച്ച് പ്രകോപനമുണ്ടാക്കാൻ വഴിവെച്ച മലയാളി ആരാണ്? അയാൾ കേരളത്തിലെത്തിയാൽ ഗൂഢാലോചന കുറ്റം ചുമത്തി കേസെടുക്കേണ്ടേ? അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പിന് നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം, നമ്മുടെ രുചി എങ്ങനെയായിരിക്കണം, നമ്മുടെ അഭിരുചി എങ്ങനെയായിരിക്കണം, അത് തീരുമാനിക്കുന്നതിനുള്ള ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തെ ഭരണകൂടം ചോദ്യം ചെയ്യുമ്പോൾ അവിടെ അടിയന്തരാവസ്ഥ ആരംഭിക്കുന്നു. പ്രത്യേകിച്ച് ആഹാരം എന്ത് കഴിക്കണമെന്നുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കില്ലെങ്കിൽ പിന്നെ എന്ത് ഡെമോക്രസിയാണ് ഇവിടെ? ഞാനെന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നു, ഞാൻ കഴിക്കാറില്ല, അത് വേറെ കാര്യം. അതിപ്പോൾ വേറൊരാൾ കഴിക്കാൻ പാടില്ലെന്ന് പറയാൻ, ഇപ്പോൾ നിയമം പ്രൊഹിബിറ്റ് ചെയ്യാത്തൊരു സംഗതി എന്നാലും വേറൊരാൾ കഴിക്കാൻ പാടില്ലെന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. ഇന്ത്യയുടെ മനസ്സ് കീഴടക്കാൻ 18-ാം നൂറ്റാണ്ടിൻ്റെ മനസ്സുമായി നീങ്ങിയിട്ട് കാര്യമില്ല എന്ന് ഈ മത വൈതാളികന്മാർ മനസ്സിലാക്കിയാൽ നന്ന്. എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാം. ബഹുഭൂരിഭാഗം വരുന്ന കേരള ജനത പതിവായി കഴിക്കുന്ന ഒരു ഭക്ഷണത്തിനുമേൽ നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കാതെ പോർക്ക് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചിലർ. ഒടുവിൽ അവർ നിങ്ങളുടെ വീട്ടിലും എത്തും, മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ്. ഓർത്തിരിക്കുക, ഇതൊരു കണിശമായ മുന്നറിയിപ്പാണ്.